ഭൂമിക്ക് പട്ടയം ലഭിക്കാതെ കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ് മലപ്പുറം തട്ടത്തലം ലക്ഷം വീട് കോളനിയിലെ 29 ഓളം കുടുംബങ്ങൾ. പട്ടയമില്ലാത്തതിനാൽ ഇവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ല. നല്ല ഒരു വഴിയില്ല, റോഡില്ല, കുടിവെള്ളക്ഷാമം അതിരൂക്ഷം, അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതം. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി താലൂക്കിലെ നന്നമ്പ്ര പഞ്ചായത്തിലെ തട്ടത്തലം ലക്ഷം വീട് കോളനി നിവാസികൾ അനുഭവിക്കുന്ന ദുരിതം വിവരിച്ചാൽ തീരില്ല. പഞ്ചായത്തും ഭരണാധികാരികളും കൈമലർത്തുമ്പോൾ ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് 29 കുടുംബങ്ങൾ അടങ്ങുന്ന കോളനി നിവാസികൾ. ഈ കോളനി, ഇത് തട്ടത്തലം കോളനി 73 ഈ കോളനിക്ക് സ്ഥലം വാങ്ങിയതാണ്. പക്ഷെ ഇന്ന് വരെ ഈ കോളനിക്ക് പട്ടയം 29 കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു 2 ഏക്കർ ഭൂമിയിൽ. അത് എവിടെയാണ് ഇതിൻ്റെ അതിർത്തി എന്നോ ഇതുവരെ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. എന്നിട്ട് ഇതിലേക്ക് വഴി റോഡ്, അതായത് കോളനിക്ക് വഴി എത്രയാണെന്നോ എന്നോ അടിസ്ഥാനപ്പെടുത്താതെ ചില വ്യക്തികളുടെ താല്പര്യത്തിന് വേണ്ടി ഒരു പ്രാവശ്യം ഇവിടെ കയ്യേറ്റം നടന്നിട്ടുണ്ട്. നമ്മളടുത്ത് ഒരു നല്ല രീതിയിലല്ല ബോർഡാണെങ്കിലും അതങ്ങനെ സംഭവം ഉണ്ടായാൽ പഞ്ചായത്ത് ഇടപെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പഞ്ചായത്തിന് അങ്ങനെ ഒരു അധികാരം, അവർക്കൊരു ഞങ്ങൾക്ക് അളവ് അറിയില്ല, ഞങ്ങൾക്ക് അതിർത്തി ഇല്ലാന്നാണ് പഞ്ചായത്ത് പറയുന്നത്. കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങളൊന്നും തന്നെ ഈ 16 വാർഡിലെ ഈ ലക്ഷം വീട് കോളനിയിലേക്ക് എത്തുന്നില്ല. അത് വലിയൊരു പ്രശ്നമാണ്. നമുക്ക് തന്നെ നമ്മളെ പരിധിയിൽ തന്നെ ഇവർക്ക് കൊടുക്കാൻ പറ്റിയ പല ആനുകൂല്യങ്ങളും എത്തുന്നുണ്ട്. പക്ഷേ വീടിന് നമ്പറില്ല, ആ പ്രശ്നം, ആധാറില്ല, ആ പ്രശ്നം കൊണ്ട് ഇവർക്ക് കിട്ടൂലല്ലോ. അങ്ങനെ നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ആദ്യമെല്ലാം ഇവർ പഞ്ചായത്തിലും മറ്റും ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ നൽകുമായിരുന്നു. എന്നാൽ ഭൂമിക്ക് പട്ടയം ഇല്ലാത്തതിന്റെ പേരിൽ ഒരിക്കൽ പോലും ഇവർക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. പട്ടയം നൽകേണ്ട ഭരണാധികാരികൾ തന്നെ അതില്ലാത്തതിന്റെ പേരിൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി പട്ടയം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങളിപ്പോ 30 വർഷമായി ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങിയിട്ട്, ഇതുവരെയായിട്ട് പട്ടയം കിട്ടിയിട്ടില്ല. ഇവല് റോഡുണ്ടല്ല, പിന്നെ കുടിവെള്ളം ഉണ്ടായിരുന്നില്ല, റോഡുണ്ടാണ് പോലും നിൽക്കുന്നത്. അന്ന് തിട്ടപ്പെടുത്തിയിട്ട് പട്ടയം തന്നോട്ടെ, എന്നിട്ട് റോഡ് മതി എന്നാണ് ഞങ്ങളെ അഭിപ്രായത്തിൽ. ഇപ്പം പട്ടയം കിട്ടിയ ദിവസം വലിയ റോഡ് വന്നോട്ടെ, അന്ന് തിട്ടപ്പെടുത്തിയിട്ട് റോഡ് നന്നാക്കാൻ പറ്റുള്ളൂ ഞങ്ങളെ അഭിപ്രായത്തിൽ. ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, വീട് നന്നാക്കാനോ അല്ലെങ്കിൽ വേറെ എന്തിനോ ഒന്നിനും കിട്ടിയിട്ടില്ല. 1974 കോളനി നിവാസികൾക്കായി പഞ്ചായത്ത് ഭൂമി വാങ്ങിയത്. അന്നു മുതൽ ഇവർ ഇവിടെ താമസിക്കുന്നു. എന്നാൽ ഇന്നുവരെ കുറച്ചു കുടുംബങ്ങൾക്ക് മാത്രമാണ് പട്ടയം ലഭിച്ചത്. കൃത്യമായി പട്ടയം ലഭിക്കാത്തതിനാൽ ഈ ഭൂമി പലരും കയ്യേറ്റം ചെയ്തു. എന്നെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് കോളനി നിവാസികൾ. ക്യാമറാമാൻ വിപിൻ കോതച്ചിറയ്ക്കൊപ്പം ശിവദാസ് കന്മണം, ജനം, മലപ്പുറം.